ആ ഷൈമ പാക്കിംഗ് കഴിഞ്ഞോ? പിണക്കാണെന്ന് കാണിക്കാൻ എന്നെ മൈൻഡ് ചെയ്യാതെ ഷൈമയെ നോക്കി ചോദിച്ചു. ഇല്ല ആശിക്ക, കുറച്ചുകൂടെ ഉണ്ട്. ആ സാനില്ലേ? അകത്തുണ്ട് ആശിക്ക. അവർ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മനുഷ്യ, അതും പറഞ്ഞ് ഞാൻ പിന്നാലെ നടന്നു. ആഷിക വന്നെന്നറിഞ്ഞതും സാനിക താഴേക്ക് വന്നു. പപ്പയും ഞങ്ങളെല്ലാം സോഫയിലിരുന്ന് സംസാരിച്ചു. ആഷികനെ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. മോള് കുറേ നേരമായില്ല ഒരേ ഇരിപ്പ്, ചെന്ന് കുറച്ചു നേരം കിടക്ക്. അമ്മായി എന്നെ നോക്കി പറഞ്ഞു. ഞാൻ തലയാട്ടി എണീറ്റു. മോനെ ഡിന്നർ കഴിഞ്ഞു പോവാം, മോനും ചെന്ന് ഫ്രഷ് ആവും. പപ്പ പറഞ്ഞു. ആഷിക സമ്മതിച്ചെന്നെ നോക്കി. ഞാൻ ആഷികയെ കാക്കാതെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി ബാൽക്കണിയിലെ സ്വിംഗ് ചെയറിൽ വന്നിരുന്നതും പിന്നിൽ ഡോറടക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കാനൊന്നും പോയില്ല. കുറച്ചു നേരമായിട്ട് ശബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മിററിൽ നോക്കി ഷർട്ട് അഴിക്കുകയാണ്. മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ട്. ബേബി, നിന്റെ പപ്പയെന്ന് നിന്നോട് എന്താ പറയാറ്? ലവ് യു മോർ ദാൻ എനിത്തിങ്, ലെസ് ദാൻ യുവർ മമ്മ എന്നല്ലേ? വെറുതെയാ, നിന്നോട് എന്നോട് ഇങ്ങനെ ഒരു സ്നേഹമല്ല. വയറിലേക്ക് നോക്കി കൈകൾ വയറിൽ തലോടിക്കൊണ്ട് ഞാൻ പറഞ്ഞതും ആഷിക ബാൽക്കണിയുടെ ഡോറിൽ വന്ന് ചാരി നിന്നു. ഞാൻ ചിരിമറച്ച് ആഷികയെ നോക്കി. നെഞ്ചിൽ കൈകെട്ടി നിൽക്കുവാണ് ആള്. ഞാൻ വീണ്ടും മുഖം താഴ്ത്തി. മമ്മ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഇത്ര നേരമായിട്ട് നിന്നെക്കുറിച്ച് ഡോക്ടർക്ക് എന്ത് പറഞ്ഞെന്ന് പോലും നിന്റെ പപ്പാക്ക് അറിയണ്ട. ഞാനത് പറഞ്ഞതും ആഷിക സിംഗ് ചെയറിനടുത്ത് മുട്ടൂത്തിയിരുന്നു. ചെയർ ഉൾപ്പെടെ എന്നെ ആഷികാക്ക് നേരെ തിരിച്ചു. ആരാ ഫോൺ വിളിച്ചപ്പോൾ ജാറിയിട്ട്? ഞാനാണോ? വാഹി എന്ത് പറഞ്ഞത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടല്ലേ വിളിച്ചോണ്ടിരുന്ന്, അതും സമയമില്ലാഞ്ഞിട്ട് പോലും. ഏ, കുറച്ച് കടുപ്പത്തിലാണ് ചോദ്യം. ഞാൻ മുഖം കുനിച്ചു. ഫോൺ ഒരുപാട് യൂസ് ചെയ്തെന്ന് ആഷികയല്ലേ പറഞ്ഞത്? ഞാൻ ചുണ്ടുപിളത്തി ചോദിച്ചതും ആഷികയുടെ മുഖത്ത് ഗൗരവം മാറുന്നു ഞാൻ ശ്രദ്ധിച്ചു. ഓഹോ, അങ്ങനെ. ഇപ്പം എന്താ പറഞ്ഞ്? എനിക്ക് സ്നേഹമില്ലെന്നോ? ഞാൻ എല്ലാം അറിഞ്ഞോണ്ടാ, പിന്നെ ഒന്ന് ചോദിക്കാഞ്ഞ്. ഓ, അളിയനെല്ലാം റെക്കോർഡാക്കി അയച്ചല്ലോ, ഞാൻ കണ്ടു. അതേലോ, പറയടി, എനിക്ക് സ്നേഹമല്ലേ? സിംഗ് ചേർന്ന് കുലുക്കിക്കൊണ്ട് ആഷിക ചോദിച്ചു. ഞാൻ കൈയെടുത്ത് ആഷികയുടെ തോളിൽ വെച്ച് ആഷികയെ നോക്കി. സ്നേഹമുണ്ടോ? നിനക്കെന്ത് തോന്നുന്നു? രണ്ടുപേരുടെയും ശബ്ദത്തിലെ വ്യത്യാസം ഞാൻ തിരിച്ചറിഞ്ഞു. കിസ്മി ആഷിക.